അയ്യോ അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ, സമയമാകുമ്പോൾ ഞാൻ പറയാം, അതിനുള്ള വഴിയും നിർദ്ദേശിച്ചു തരാം. ഡോക്ടർ പറഞ്ഞതുപോലെ കുളിച്ചൊരുങ്ങി മുല്ലപ്പൂവും ചൂടി കരിമീൻ ഫ്രൈയും ബ്രാൻഡിയും കൊടുത്തു. എന്നിട്ട് പ്രയോജനം കിട്ടിയല്ലേ? ഇല്ല, അടി കിട്ടി. ഓഹോ, അപ്പൊ സിഗ്മണ്ട് ഫ്രൈഡും കീറിയല്ലേ? ഫ്രൈഡ് ആയാലും റോസ്റ്റ് ആയാലും അത് എന്നോട് ജയിക്കാൻ പറ്റില്ലെന്ന് ബോധ്യായി സർ. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനത്തിലെത്തിയത്. സമീപന രീതികൾ മുഴുവൻ ഞാൻ പ്രയോഗിച്ചു കഴിഞ്ഞിട്ടില്ല. അറ്റകൈ പ്രയോഗിക്കാൻ സമയമായി. സ്റ്റാർട്ട് ആക്ഷൻ. ഈ ബലം പവർ മാറ്റിന്റെയോ ജീവൻ ടോണിന്റെയോ അല്ല, ഡോക്ടർ ഗോൺസാൽവസിന്റെ. മര്യാദക്ക് ചോറും കിട്ടാണ്, ഉറങ്ങാൻ നോക്ക്. കുറെ നേരമായാലും രണ്ടാളും കൂടി മൂലയ്ക്ക് നിന്ന് മുറുമുറുക്കാൻ തുടങ്ങിയിട്ട് ഒന്നുമില്ല. ഞങ്ങളൊരു കോൺഫറൻസിന്റെ കാര്യം പറഞ്ഞ ശരി ഡോക്ടർ, ഇവിടെ വന്നു. നീ ഇങ്ങനെ കുത്തിയിരിക്കാതെ പറ ബാറിൽ തല്ലുണ്ടായ പരുക്കും വെച്ച് സെന്റിമെന്റ്സ് അടിച്ച ഒരിക്കൽ ഇന്നിരെ നിനക്ക് തിരിച്ചു തന്നില്ലേ? അതിന് നീ ഭാഗ്യമുള്ളവനാ. ഗോവേണിയിൽ നിന്ന് ബോധം കിട്ടുവണ വകയില് നിനക്ക് ഞങ്ങൾ ഒരു പുനർജന്മം തരാൻ പോവാ. എങ്ങനെ? നിനക്ക് എന്താ വേണ്ടത്? എല്ലാ പിണക്കങ്ങളും മറന്ന് ഇന്നിരെ നിന്നെ സ്നേഹിക്കണം, അത്രയല്ലേ ഉള്ളൂ. എല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കി തരാം. നീ കണ്ണടച്ച് കിടന്നാ മാത്രം മതി. കിടക്കട്ടെ കിടക്കറാ. നന്ദുവിന് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാറുള്ളത് ഇതിനറിയാലോ. പക്ഷെ അത് നന്ദേട്ടന് എന്താ അസുഖം? ഇങ്ങോട്ട് വരൂ. മെഡിക്കൽ സയൻസിൽ ബ്രെയിൻ ഫ്രിഞ്ചീരിയ ഒട്ടോപ്പിക്ക എന്നാണ് ഈ അസുഖത്തിന്റെ പേര്. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണ് നന്ദു. അച്ഛനെ ഒന്ന് വിവരം അറിയിച്ചാലോ? അമേരിക്കയിലാവുമ്പോ. അമേരിക്കയിലെന്നല്ല, ലോകത്തൊരിടത്തും ഈ അസുഖത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. വൈദ്യശാസ്ത്രം ഈ രോഗത്തിനു മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു രോഗിയാണെന്നുള്ള വിവരം ഒരിക്കലും അവൻ അറിയരുത്. മരിക്കുന്നതുവരെ അവൻ നമ്മളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കട്ടെ. എത്രയും സ്നേഹം കൊടുക്കാൻ കഴിയുമോ അത്രയും സ്നേഹം കൊടുക്കും, എത്രയും സന്തോഷിപ്പിക്കാൻ കഴിയുമോ അത്രയും സന്തോഷിപ്പിക്കുക. അതെ, ഒരപേക്ഷയുണ്ട്. എന്താ ഫാദർ? ഒരു മണിക്കൂർ വിട്ടു തരണം, കോളേജ് ഓഡിറ്റോറിയത്തിൽ വെക്കാനാ. കുട്ടികൾക്ക് ബോഡി കാണുകയും റീത്ത് സമർപ്പിക്കുകയും ചെയ്യാലോ. അവന് മരിച്ചിട്ടില്ല അച്ചോ. മരിച്ചിട്ടില്ലേ? ഇന്നലെ അറിഞ്ഞപ്പോ കരിഞ്ഞു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇന്നലെ ധാരാ വന്നിരിക്കുന്നു. നോക്കിയേ, ഡാഡി വരുന്ന വിവരമൊന്ന് ഫോൺ ചെയ്ത് പറഞ്ഞൂടായിരുന്നോ? എന്താ ഡാഡി ഇത്, എന്തായി കാണിക്കുന്നത്?
നന്ദേഷ്ടന്റെ മുമ്പിലാണോ ഇതൊക്കെ? എന്തിനാ ഇന്ദ്ര അമ്മാവൻ കരയുന്നു? അത് പിന്നെ പെട്ടെന്ന് നന്ദേഷ്ടനെ കണ്ടപ്പോ സന്തോഷം വന്നു. സന്തോഷം. നിനക്ക് സുഖം തന്നെ ഇല്ലേ നന്ദു? നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇന്ദ്രയ്ക്ക് ഒരു അസുഖമില്ല. ഡാഡി ഡാഡി വന്നേ വാ. मवड़े चिकित्सा मे अोटानुला एला ऐरपा या नंदु मेडिकल रिपोर्ट वाइंगे एक्सरे रिसल्ट अद नी कंट्रोल आरा चिकित्सा डॉक्टर आरे अम्मावनो एलियनो एवमे डॉक्टर आरा पर डॉक्टर आयु आरा डॉक्टर आकी या अमेरिकन डॉलर एणिकोड़ा या डॉक्टर आक मेडिकल कॉलेज मेडिकल कॉलेज आने इत्र पेर पेरम रोग चिकित्सा തലവേദന വരുമായിരുന്നു നന്ദേട്ടന് അപ്പോഴൊക്കെ അമ്മാവന മരുന്ന് കൊടുത്തിരുന്നത് മനസ്സിലായി എനിക്ക് കംപ്ലീറ്റ് മനസ്സിലായി അവൻ മരുന്ന് മാറി കൊടുത്താണ് നിന്റെ ഭർത്താവിനെ മഹാരോഗിയാക്കി മാറ്റിയത് ഇത് ഞാൻ സഹിക്കില്ല ഒരിക്കലും സഹിക്കില്ല കൊല്ലും ഞാൻ അവനെ ജീവനോടെ കൊല്ലും അതുവരെ നീ കൺട്രോൾ ചെയ്യ് ഹലോ ഡോക്ടർ മേനോൻ ഹിയർ അങ്കിളെ തോക്ക് തോക്ക് ആരെ ഞാനോ എനിക്ക് തോക്കാൻ മനസ്സില്ല നീ വേണി തോക്ക് അയ്യോ അല്ലങ്കളെ അമ്മാവൻ തോക്കുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഏതമ്മാവൻ അമേരിക്കയിലുള്ള ഇന്ദ്രയുടെ അച്ഛൻ ഇങ്ങോട്ടോ എന്തിനു കൊല്ലാൻ മദഗുട്ടി അളിയനെത്തിണ്ട് അമേരിക്കയിൽ നിന്ന് വരട്ടെ എന്തിനാ ഇങ്ങോട്ട് ഓടി വന്ന അളിയൻ ഇവിടെ ഒന്നില്ലല്ലോ അങ്ങോട്ട് എങ്ങനെ ഓടും അവിടെ തോക്കുമായിട്ട് നിൽക്കല്ലേ ആ തോക്കോ ഫോറിൻ തോക്കാണോ എങ്കി വെടി പൊട്ടും ഷുവർ प्रश्न डॉक्टर अमेरिकन मलयाली अमेरिका सां उपापे वीट उपाप पायुड़ो इोग्यम मोड़े ओडल वयरुरी कड़ूल कड़ूल अम्मा ओडल निकड़िया वेड़वे वीत अमेरिकन हिंदु अच्छ तोक वन अम्मा पर मोड़े ओडल ओडल मोड़े एइकिलो अयो ए सैकि सैकि
സൈക്കിൾ തന്നെ വെച്ചു പോളെ അമ്മവ നിക്ക് ഒന്നാമത് ഈ വയസ്സാണ് എനിക്ക് എന്താ ചെയ്യേണ്ടത് ഓടാൻ ഞാൻ പറയുന്നത് കേക്ക് ഞാൻ ഓടി വന്നതിനെ ഓടുന്ന് പറയ അമ്മവ ഞാൻ പറയുന്നത് കേക്ക് എന്താ അറിയോ അല്ല എന്നൊക്കെ പറയുമ്പോൾ ആരോഗ്യം അവർ തോക്കുകൊണ്ട് പുറകെ വരുന്നുണ്ട് ഇല്ല പോരാറു നന്ദേട്ട ഒരു കുഞ്ഞുകാല കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവില്ല ഈശ്വര അവിടെ നിൽക്കാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ പഞ്ചായത്തിൽ ഒരു കള്ളനോ വണ്ടി തിരിക്കണം സൈക്കിൾ എന്നേച്ചു പോലെ മാധവൻ കുട്ടിച്ചേട്ടാ അയ്യോ എന്റെ ബൈസിക്കിള് വണ്ടി കുറച്ചുകൂടി സ്പീഡ് വിടുക കുറച്ചുകൂടി സ്പീഡ് വിടുക വണ്ടി ഇടിച്ചിരുന്നവനെ പാറേപ്പറമ്മമാർക്ക് തെറ്റുപറ്റിയാൽ മാപ്പ് പറയാൻ ഒരിക്കലും മടിക്കാറില്ല മാപ്പ് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്റെ ഹേപ്പ് തിരിച്ചു കളഞ്ഞില്ലേ ഇടുപ്പിന് താഴോട്ട് ഞാൻ മറന്നു ഇവരൊരു സമ്മാനം തരാൻ ആ പുറകെ ഓടിയത് എന്റെ കയ്യിലിരിപ്പിന് ഇതിൽ കൂടുതലൊരു സമ്മാനം എനിക്ക് ഇനി കിട്ടാനില്ല എനിക്ക് വേണ്ടി കണ്ണീരൊഴുക്കണ്ട നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുവീൻ ആമേൻ ആമേൻ പറയാറായിട്ടില്ല അതിനു മുമ്പ് തൊഴുകൈകളോടെ എനിക്കൊരു സത്യം കൂടി തുറന്നു പറയാനുണ്ട് എനിക്ക് തൊഴാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് എനിക്ക് വേണ്ടി എന്റെ ആരോഗ്യം തൊഴും തൊഴടാ തൊഴ തല തകർന്നതാണ് മരണം കാത്തു കിടക്കുന്ന ഒരാളുടെ അവസാന മൊഴി എന്ന നിലയ്ക്ക് ഇന്ദിരയുടെ ഒരു അപേക്ഷയുണ്ട് ഞാൻ പറയുന്ന സത്യങ്ങൾ കേട്ട് എടുത്തു ചാടി അവിവേകമൊന്നും കാണിക്കരുത് മനസാ വാച കർമ്മണ അറിയാത്ത കുറ്റത്തിന് നന്ദുവിനെ വേർപിരിഞ്ഞ് ഇന്ദു പോയപ്പോ നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കാൻ വേണ്ടി എന്റെ തലയിൽ ഉദിച്ച മനഃശാസ്ത്ര സമീപനമാണ് ബ്രെയിൻ ഓഫ് ഫ്രെഞ്ചീനിയ ഓക്ടോപിക്ക ഇങ്ങനെയൊരു രോഗം ഈ ഭൂമിയിലെന്നല്ല ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല അയ്യോ നന്ദുവിന് യാതൊരു അസുഖവുമില്ല ഇതാണ് സത്യം മേനോൻ സാറ് പാവമാണ് ഈ കുറ്റത്തിൽ വെറും ഒരു മാപ്പ് സാക്ഷി മാത്രം എന്തുട്ടി നിന്നെ വീണ്ടും വിഡ്ഢിയാക്കി നിറഞ്ഞപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എല്ലാം തുറന്നു പറയാൻ ഒരുങ്ങിയപ്പോഴൊന്നും നീ ഇവിടെ സമ്മതിച്ചില്ല എന്തുട്ടി കരയരുത് പ്ലീസ് എനിക്ക് സന്തോഷമായി ഇനി മനസ്സുഖത്തോടെ മരിക്കാം എല്ലാം ഓക്കെ ആയ സ്ഥിതിക്ക് സാറിന്റെ മനഃശാസ്ത്ര സമീപനത്തെ കുറിച്ചുള്ള സത്യം ഇനി എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൂടെ പിന്നെ ഓക്കേ